നമസ്കാരം. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിനെ അറിയാത്ത മലയാളികളൊന്നും കാണില്ല. എം എം ലോറൻസ് ഇപ്പോൾ പ്രായാധിക്യം കൊണ്ടും രോഗാതുരനുമൊക്കെയായി ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. ഒരു കാലത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് എം എം ലോറൻസ് എന്നത്. എം എം ലോറൻസ്, അദ്ദേഹത്തിൻ്റെ മകൾ ആശ ലോറൻസ്, ആശ ലോറൻസിൻ്റെ മകൻ മിലൻ ജോസഫ് എന്ന വ്യക്തി, അദ്ദേഹം ഇപ്പോൾ സംഘപരിവാർ അനുകൂലിയാണ്. ഇവരെയൊക്കെ ഇടയ്ക്കൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമാണ്. ഇത്രയും ആമുഖമായിട്ട് പറയാൻ കാരണം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റ്, മുതിർന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന്, അതായത് ഫേസ്ബുക്കിൽ നിന്ന് ഒരു പോസ്റ്റ് വരികയുണ്ടായി. അത് ആശ ലോറൻസിനെയും, അതായത് സ്വന്തം മകൾ ആശ ലോറൻസിൻ്റെയും ആശ ലോറൻസിൻ്റെ മകൻ മിലനെയും അക്ഷരാർത്ഥത്തിൽ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അന്ന്. ആ പോസ്റ്റ്, എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോസ്റ്റ്, സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. അത് കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകളുടെ നോട്ടപ്പുള്ളിയായിരുന്ന, അതിനോടകം തന്നെ നോട്ടപ്പുള്ളിയായിരുന്ന ആശ ലോറൻസിനെയും മകൻ മിലൻ ജോസഫിനെയും ലക്ഷ്യം വെക്കാൻ കിട്ടിയ ഒരു അസ്ത്രമായിരുന്നു സൈബർ ഗുണ്ടകൾക്ക്. അവർ അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ആശ ലോറൻസിനെയും മകൻ മിലൻ ജോസഫിനെയും എം എം ലോറൻസിൻ്റെ ഈ ഒരൊറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ അവർ സൈബർ ആക്രമണം നടത്തി. അങ്ങേയറ്റം അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച്, അതായത് സ്വന്തം മകൾ ആശ ലോറൻസ് തന്നെ പറയുന്ന വിവരങ്ങളനുസരിച്ച്, എം എം ലോറൻസ് എന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അറിഞ്ഞിട്ട് പോലുമില്ല ആ പോസ്റ്റിനെ പറ്റി. അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ഒരു വെളിച്ചം പോലും കണ്ണിലടിക്കാൻ പറ്റാത്ത ശാരീരിക അവസ്ഥയിലാണ് അദ്ദേഹം. ഒരു ഫോൺ പിടിക്കാനോ ഫോണിൽ എന്തെങ്കിലും എഴുതാനോ ടൈപ്പ് ചെയ്യാനോ ഒന്നും പറ്റാവുന്ന ആരോഗ്യ സ്ഥിതിയിലുമല്ല. അദ്ദേഹത്തിൻ്റെ ഫോണും സോഷ്യൽ മീഡിയയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അരുൺ ആൻ്റണി എന്ന മറ്റൊരു സഖാവാണ്, അതായത് സി പി എംകാരനാണ്. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മാത്രം ഇട്ട പോസ്റ്റാണത്. എന്നാൽ വളരെ വൈകി എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഈ സത്യമറിയുകയും ആ സത്യം മകളായ ആശ ലോറൻസിനോട് പറയുകയും ചെയ്തു. വലിയ ചതിയാണ് അവിടെ നടന്നത്. എം എം ലോറൻസിൻ്റെ കയ്യിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ കൈവശമുണ്ടായിരുന്ന വിലപിടിപ്പുള്ള എല്ലാ സാധന സാമഗ്രികളും ഇതിനോടകം തന്നെ അപഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതും പേരെടുത്ത് തന്നെ ആശ ലോറൻസ് പറയുന്നു, അരുൺ ആൻ്റണി എന്ന വ്യക്തിയാണ് ഇതെല്ലാം അപഹരിച്ചുകൊണ്ട് പോയത്. ഒപ്പം നമ്മളെല്ലാവരും കണ്ട, ടി വിയിലൂടെയും മറ്റും കണ്ട എം എം ലോറൻസിനെ പൊന്നാട അണിയിക്കുന്ന, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത ആ പൊന്നാട സഹിതം, വില കൂടിയ വാച്ചുകൾ, മറ്റ് ഉപഹാരങ്ങൾ, ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന പണം എല്ലാം അപഹരിച്ചുകൊണ്ട് അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആശ ലോറൻസ് തന്നെ നേരിട്ട് പറയുന്നു. എന്തായാലും ആശയ്ക്ക് ജനങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. 2021 May 18 വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ, കുറച്ച് ഫോൺ കോൾസ് അടുപ്പിച്ച് വന്നു. പാർട്ടി നേതാക്കന്മാരും വിളിച്ചു, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ആൾക്കാര് അവരുടെ പേര് പറയണില്ല. പിന്നെ കുറച്ച് പുറത്തുള്ളവരും പറഞ്ഞു, അപ്പച്ചന് ഈ അരുൺ ആന്റണി എന്ന് പറഞ്ഞ ആള് അവരുടെ വീട്ടിലായിരുന്നു. അപ്പച്ചൻ 2-3 മാസം നിന്നു. ഇളയ മകനും ഭാര്യയും ഒന്നും നോക്കാത്തത് കാരണമാണ് അപ്പച്ചൻ അവരുടെ വീട്ടിൽ പോകേണ്ടി വന്നത്. അതിനുശേഷം അവര് അപ്പച്ചന് യൂറിന് കൺട്രോളൊക്കെ ഇല്ലാണ്ടായി പോയപ്പോ ബുദ്ധിമുട്ടാവുമെന്ന് കണ്ടുകൊണ്ട് ഒഴിവാക്കി. മൂത്ത മകൻ അഡ്വക്കേറ്റ് സജീവനുണ്ട്, അയാളെ വിളിച്ചു പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് അയാളുടെ ഭാര്യയുടെ അനുവാദം കിട്ടണം സ്വന്തം അപ്പനെ നോക്കണമെങ്കിൽ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആയത്, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റല്. അവിടെ ഒരു ബൈസ്റ്റാൻഡർ മാത്രമേ ഉള്ളൂ, മക്കളോ മരുമക്കളോ പേരെ കുട്ടികളോ ആരും അടുത്തില്ല. അപ്പോ എന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞു. മകനെ കൂട്ടി എത്തണം, പറ്റുമെങ്കിൽ മകനെ കൂടെ നിർത്തണം എന്നും പറഞ്ഞു. സി പി എംകാർ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് 2019 ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്താണ് രാത്രി 11 മണിക്ക് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറി അവിടെ എത്തി. ചെന്നു കഴിഞ്ഞപ്പം അത്ര ഞാനിവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാരെല്ലാം വിളിച്ച് അറിയിച്ചിട്ടാ പോയത്. എം വി ജയരാജനെ, പിന്നെ പാർട്ടി സെക്രട്ടറി എ വി ജയരാജനെ, ഇപ്പോഴത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞു അപ്പച്ചൻ ഹോസ്പിറ്റലിലാണ്, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോ അടുത്ത ജില്ലാ സെക്രട്ടറി വിളിച്ചു പറയാന്ന് പറഞ്ഞു. പക്ഷെ ജില്ലാ സെക്രട്ടറി ഒന്നും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. ഞാൻ ചെന്നു എന്ന് അറിഞ്ഞപ്പോ മൂത്ത മകനും ബ്രദേഴ്സായിട്ടൊക്കെ കുറച്ച് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അമ്മയുടെ കാര്യത്തിൽ തുടങ്ങിയ വഴക്കും എല്ലാം ഉണ്ട്. അവരായിട്ടൊന്നും അത്ര വലിയ അടുപ്പമൊന്നും എനിക്ക് അത്ര ഒന്നും എല്ലാം ഒത്തും തന്നെ അടുപ്പം ഇല്ല.
അപ്പൊ മൂത്ത ബ്രദർ ഞങ്ങളെ കണ്ടപ്പോ ഉടനെ ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങി പോയിട്ട് ജില്ലാ സെക്രട്ടറി ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞു ആൺമക്കളും ഇവിടെ പാർട്ടിയുണ്ട് സഖാവിനെ നോക്കാൻ വേറെ ആരും നോക്കണ്ടെന്ന്. എന്നെ മിലനെ ഒന്ന് ഇരുത്തിയൊക്കെ നോക്കി പേടിപ്പിച്ചിട്ട് എന്റെ നേരെ കൈ ചൂണ്ടി എന്റെ ശരീരത്തിന്റെ നേരെ കൈയെല്ലാം കൊണ്ടുവന്നു വന്നാണ് അയാള് ഭീഷണിപ്പെടുത്തിയത്. ഡോക്ടേഴ്സ് നഴ്സുമാര് അടുത്ത റൂമിലെ ആൾക്കാരെല്ലാവരും അജയ് തറയിൽ കോൺഗ്രസിന്റെ നേതാവ് അജയ് തറയിൽ ഇതിന് സാക്ഷികളാണ്. അന്നേരം ഞാൻ പറഞ്ഞു അധികാരത്തിന്റെ രണ്ടാം മുഴുവൻ കിട്ടിയതിന്റെ അഹങ്കാരമാണെങ്കിൽ അത് സ്വന്തം സഖാക്കളുടെ അടുത്തും പാർട്ടിയുടെ സ്വന്തം വീട്ടിലും മതി, എന്നെ ഭീഷണിപ്പെടുത്തേണ്ട, ഞാൻ പാർട്ടി ചെലവിലല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ച് തന്നെ വീണ്ടും വിജയരാജനെ രാധാകൃഷ്ണനെ ഒക്കെ വിളിച്ചു പറഞ്ഞു. രാധാകൃഷ്ണന് ഞാൻ അപ്പച്ചന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഇതാണ് ലോറൻസ് സഖാവിന്റെ സ്ഥിതി, ഇതാണ്, ഒരു ഒരു ഒറ്റ മുണ്ടിൽ പുതപ്പിച്ചു കടത്തിയിരിക്കുന്നു എന്റെ അപ്പനെ. അപ്പച്ചൻ കാല് തണുക്കണമെന്ന് പറയുമ്പം ഈ മുണ്ട് കൊണ്ട് വലിച്ച് താഴ്ത്തോട്ടിടും. ബൈ സ്റ്റാൻഡർ 16-ാം തീയതിയാണ് MM ലോറൻസിനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അയാള് തന്നെ പറഞ്ഞിട്ട് ആദ്യം കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല എന്ന്. അയാൾക്ക് എന്ത് ഉത്തരവാദിത്വം? മക്കൾക്കും ആർക്കും ഇല്ലാത്ത ഉത്തരവാദിത്വം പുറത്തുനിന്ന് വന്ന ശമ്പളം മേടിക്കാൻ വേണ്ടി വന്ന ഒരാൾക്കുണ്ടോ? മുണ്ട് മാത്രം മുഖപ്പിച്ചിട്ടിട്ട് അപ്പച്ചന് AC റൂമൊക്കെയാണ്, അപ്പച്ചന് തണുക്കണം, ഫാൻ ഇട്ടിട്ട് പോലും. നെഞ്ചിന്റെ അഭാവം തണുക്കുമ്പം അത് പറയുമ്പം ഈ മുണ്ട് കൊണ്ട് തന്നെ മേപ്പോട്ട് പോച്ചിടും. ഒരു ഷർട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, ബനിയൻ ഇട്ടിട്ടില്ല, ഒരു പുതപ്പില്ലായിരുന്നു ആ ശരീരത്ത്. ഞാൻ ചോദിച്ചു അപ്പച്ചന്റെ ഇതൊക്കെ എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു സാധനങ്ങളൊക്കെ കൂടിയത് കാരണം മകന്റെ വീട്ടിലോട്ട് കൊടുത്തു വിട്ടു എന്ന്. അവിടെ ഒന്നും ഇല്ലായിരുന്നു, കുറെ പ്ലാസ്റ്റിക് കവറിൽ എന്തൊക്കെയോ പൊഴിച്ച് പൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അപ്പച്ചന്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തി. എന്റെ അപ്പന്റെ സ്ഥിതി ഇതാണ്, പുറലോകത്തെ അറിയിച്ചു, അറിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ട്. അപ്പൊ ഈ അരുണാഞ്ജനി പോസ്റ്റ് ഇട്ട് അരുണാഞ്ജനി എന്ന് പറഞ്ഞ ഒരു പാർട്ടി മെമ്പറാണ് അപ്പച്ചന്റെ ബന്ധവും പറഞ്ഞ് നടക്കുന്നുണ്ട്, എന്തോ വകയിലേതോ ആകുന്ന ബന്ധമൊക്കെയാണ്. അയാള് പോസ്റ്റ് അപ്പച്ചന്റെ പോസ്റ്റിലാണ് വന്നത്. അപ്പച്ചന്റെ പോസ്റ്റിന്റെ അഡ്മിൻ അയാളാണ്, അയാളാണ് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് സംഘടനാപരമായ കാര്യങ്ങൾ, അപ്പച്ചൻ അവിടെ കുടുംബകാര്യങ്ങളോ ഒന്നും ഇതുവരെ എഴുതിയിട്ടില്ല. മുൻ അപ്പച്ചന്റെ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഒരു കാര്യം, എല്ലാം പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാം എഴുതുന്നുണ്ട്. പക്ഷെ ഒരിക്കലും മക്കളെയും ഭാര്യനെയും കുറിച്ച് ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ പോസ്റ്റിന് ഇങ്ങനെ സംഘപരിവാറിന്റെ കയ്യിലാണ് ഞാനും മകനും. അപ്പച്ചനെ പരിചരിക്കാനെന്നുള്ള വ്യാജേനെ ഞാൻ ചെന്നു, എന്നിട്ട് അപ്പച്ചന്റെ അനുവാദം ഇല്ലാണ്ട് ഫോട്ടോ എടുത്തു പ്രചരിപ്പിക്കുകയാണ്. അപ്പച്ചനെ പരിചരിക്കുന്ന മറ്റേ മൂന്ന് മക്കളെയും സഖാക്കളെയും പിന്നെ ബന്ധുക്കളെയും ആക്ഷേപിക്കുവാണ്, ഇത് തള്ളിക്കളയണമെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് അങ്ങോട്ട് അതിന് നോക്കി അറിയാം, അപ്പച്ചന്റെ അക്കൗണ്ട് കയറി നോക്കി അറിയാം 7,000 ലൈക്കും 2,000 ഷെയറും 2,000 കമന്റ്സും. ആ കമന്റ്സ് മുഴുവൻ എന്നെ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടുള്ളതും പിന്നെ സഖാവ് അങ്ങനെയാണ്, സഖാവായി ഇങ്ങനെ വേണം, ലാൽ സലാം സ്വഭാവം എന്നൊക്കെ പറഞ്ഞ വലിയ ആവേശത്തിൽ കുറെ കമന്റ്സ്. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ വന്ന് മറന്നാടലിലും തിറ്റേന്ന് പോസ്റ്റ് ഇട്ടത് 27 എന്റെ പോസ്റ്റ് വന്നത് 19 27-ാം തീയതി മറന്നാടലില് പോയി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് മറുപടിയില് അനിൽ നമ്പ്യാരുടെ ഇന്റർവ്യൂയിലും ജനം ടിവിയിലും പറഞ്ഞു, ആരും അതിനൊന്നും ഒരു മറുപടിയും കൊണ്ടുവന്നില്ല. അന്ന് ഇവര് രണ്ടുപേരും എന്നോട് ചോദിച്ചിരുന്നു ഈ പോസ്റ്റിന്റെ കാര്യം. അന്ന് ഞാൻ അനിൽനമ്പ്യാറിന്റെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പച്ചന്റെ കൺസെന്റ് ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ കൺസെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പച്ചനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുവാണ്, ചിലപ്പോൾ ഭയങ്കര നാണക്കേടായി പോയി കാണും പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അപ്പച്ചനെപ്പോഴും കുടുംബത്തിനേക്കാളും എപ്പോഴും പ്രയോറിറ്റി പാർട്ടിക്ക് കൊടുത്ത ഒരു സഖാവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സമ്മതിച്ചിട്ടുണ്ടാവാന്ന് അറിയാം. പക്ഷെ അപ്പച്ചന്റെ ലാംഗ്വേജ് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത് സമയക്കുറവുകൊണ്ട് എഡിറ്റിംഗിൽ അത് പോയിട്ടുണ്ട്. പക്ഷെ അത് അപ്പച്ചന്റെ ഭാഷയായിരുന്നില്ല, അപ്പച്ചൻ ഇത്രത്തോളം അതപ്പതിച്ചൊന്നും എഴുതത്തില്ലെന്ന് അറിയാം. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നത് എന്റെ അപ്പൻ അറിഞ്ഞിട്ടല്ല അല്ല അല്ലാന്ന്. ഞാൻ അതിന്റെ പുറകെ നിന്നും പോയി സഖാക്കളോടൊക്കെ പറഞ്ഞിരുന്നു, ഈ രാധാകൃഷ്ണനോടും വിജയരാജനോടും പറഞ്ഞിരുന്നു ഇത് സത്യം തെളിയുക തന്നെ ചെയ്യുന്ന. അപ്പച്ചന്റെ മൂത്ത മകള് രണ്ടാമത്തെ, ഞാൻ 4-ാമത്തെ മകളാണ്, മൂത്ത മകള് ദുബായിലാണ്. അവര് വന്നു കഴിഞ്ഞപ്പം അപ്പച്ചന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത് മൂത്ത മകന്റെ വീട്ടിലോട്ട്. പക്ഷെ മകന്റെ ഭാര്യ അവർക്ക് അപ്പച്ചന്റെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാൻ സമ്മതിക്കില്ല, അഴുക്കാവുന്നും പറഞ്ഞിട്ട് അങ്ങനെ പല പരാതി. അതിന്റെ ഇടയിൽ ബൈ സ്റ്റാൻഡിന്റെ ഡിമാൻഡ്സും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഓരോ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ടുപോകാത്തോണ്ടായിരുന്നല്ലോ ഈ അകന്ന ബന്ധുവിന്റെ ഒക്കെ വീട്ടിൽ പോയി അപ്പച്ചനെ നിൽക്കേണ്ടി വന്നത് ഈ വയസ്സ് കാലത്ത്. അങ്ങനെ അവിടെ ഇതായി കഴിഞ്ഞപ്പോഴ ആ സമയത്താണ് സുജ എന്ന് പറയുന്ന മൂത്ത മകള് വരും, അവരുടെ ബൈപ്പാസിൽ ചക്കരപ്പറമ്പിൽ, എറണാകുളം ബൈപ്പാസിൽ ചക്കരപ്പറമ്പിലുള്ള വീട്ടിലോട്ട് അപ്പച്ചനെ കൊണ്ടുപോയി അവര് നോക്കിക്കോളാന്ന് പറഞ്ഞ് അവര് കൊണ്ടുപോകുന്നത്. അവര് കൊണ്ടുപോയി കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു,
ഞാൻ എന്റെ അപ്പച്ചന്റെ പുറകെ തന്നെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ വഴക്കാണെങ്കിലും ഇല്ലെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അപ്പച്ചൻ എന്റെ അമ്മയുടെ മരണത്തിന് ശേഷം എല്ലാം ഞാൻ പാർട്ടിക്കാരോട് പറയുന്നുണ്ടായിരുന്നു അപ്പച്ചന്റെ സേഫ്റ്റിയെ പറ്റി സ്വന്തം വീട്ടില്. അങ്ങനെ ഇതും ഞാൻ അപ്പച്ചൻ എവിടെയാണ്, മാമാങ്ങന്റെ വീട്ടിലാണോ, അപ്പച്ചന്റെ ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഡെയിലി ബേസിസിൽ. അങ്ങനെ ഇരിക്കുമ്പോ അപ്പച്ചന് കോവിഡ് വന്നു. കോവിഡ് വന്നിട്ട് എറണാകുളം റിനേ മെഡിക്കൽ സിറ്റിയിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോ അവിടുത്തെ ഡോക്ടേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ അപ്പച്ചന്റെ സ്ഥിതി എന്താണെന്നൊന്ന് പറയണം, എന്നെ ആരും അറിയിക്കാറില്ല, പൊളിറ്റിക്കൽ ഇഷ്യൂസും ഫാമിലി ഇഷ്യൂസും ഉള്ള കാരണം അല്ലാന്ന് പറഞ്ഞാൽ അവര് വളരെ കൺസേൺഡ് ആയിട്ടുള്ള രണ്ട് ഡോക്ടേഴ്സ് അപ്പച്ചനെ നോക്കുന്നവര് അപ്പച്ചന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ ഇതുണ്ട്, ചെസ്റ്റ് കൺസൾട്ടൻ ഒക്കെ ഉണ്ട്, പിന്നെ എന്താണ് ന്യൂമോണിയ ചെറുതായിട്ടുണ്ട്, മൈൽഡ് ആയിട്ടുള്ള ഒരു കോവിഡ് ഇതാണ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ, വിജയരാഘവനെയൊക്കെ, രാധാകൃഷ്ണനൊക്കെ വിളിച്ച് ഞാൻ അറിയിച്ചു അപ്പച്ചന് കോവിഡ് ആണ്. അവരൊക്കെ ആകുലതപ്പെട്ട് പോയി, 92 years ഉണ്ട്, ആ സമയത്ത് കോവിഡ് വന്നാൽ എങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവസഹായത്തില് എന്തോ അപ്പച്ചന്റെ ഹെൽത്തും എല്ലാം കൊണ്ട് അപ്പച്ചൻ അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും മകന്റെ വീട്ടിൽ കൊണ്ടുപോയി, മൂത്ത മകന്റെ വീട്ടിൽ തന്നെ. അവിടെ നിന്ന് ദുബായിലുള്ള മകള് വന്നപ്പം അവരുടെ വീട്ടിൽ കൊണ്ട് അപ്പച്ചൻ അവിടെയാണ്. അവിടെ വന്ന് കഴിഞ്ഞ ഈ മാസം ആദ്യം അപ്പച്ചൻ എന്നെ വിളിച്ചു, 2ാം തീയതിയോ 3ാം തീയതിയോ എന്നെ വിളിച്ചു. അത് കഴിഞ്ഞ് 6ാം തീയതി 7ാം തീയതി ഞങ്ങള് എറണാകുളത്ത് പോയി. ഒക്ടോബർ 7ാം തീയതിയാണ് തോന്നുന്നു. ഞാനും എന്റെ മകനും കൂടി മെയ്ന് ശേഷം അപ്പച്ചനെ പോയി കാണുന്നത്. അപ്പച്ചൻ തന്നെ എന്നെ വിളിച്ചു. വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു അപ്പച്ചന് എന്ത് ക്രൂരതയായി ചെയ്തത്, അപ്പച്ചനെ അറിഞ്ഞിട്ടില്ല ഈ പോസ്റ്റ് ഇട്ടത്. അപ്പൊ പറഞ്ഞു ഞാൻ അറിഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ മകളും പറഞ്ഞു ഞാൻ അറിഞ്ഞതല്ല, അവര് അപ്പച്ചനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 7ാം തീയതി അപ്പച്ചനെ വന്ന് കാണണമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങള് വീണ്ടും പിറ്റേ ദിവസം എറണാകുളത്ത് പോയി അപ്പച്ചനെ കണ്ടു. അപ്പൊ നേരിട്ട് സംസാരിച്ചു. അപ്പൊ അപ്പച്ചൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യങ്ങളൊക്കെ കൂടുതൽ വെളിപ്പെടുന്നത്. ഈ അരുൺ ആന്റണി അപ്പച്ചന്റെ അറിവോടുകൂടി അല്ല ഇടുന്നത്. അതിനു മുമ്പ് തന്നെ ഞാനിത് മനസ്സിലാക്കിയത് കോവിഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏതോ ഒരു ബുക്ക് വായിച്ചു, അത് സുരേഷ് ഗോപി വായിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് വന്നു. അത് അപ്പൊ തന്നെ എന്റെ പോസ്റ്റിൽ ഞാൻ എഴുതിയിരുന്നു, ഇത് കള്ളത്തരമാണ്, അപ്പച്ചന് വായിക്കാനൊന്നും പറ്റത്തില്ല, അപ്പച്ചന് വെളിച്ചം കാണാൻ പറ്റില്ല, ലൈറ്റ് ഇടാൻ, ചെറിയ മൈൽഡ് ഹോസ്പിറ്റലിൽ ഒരു ബ്ലൂ ലൈറ്റ് ഇടുന്നത് പോലും അപ്പച്ചന്റെ കണ്ണിലോട്ട് അടിക്കാൻ അപ്പച്ചന് ബുദ്ധിമുട്ടായിരുന്നു. ആ ആളെങ്ങനെയാണ് ഈ ബുക്ക് വായിക്കുന്നത്, എന്നിട്ട് സുരേഷ് ഗോപിനെ ഉപദേശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കള്ളത്തരാന്ന് പറഞ്ഞ് ഞാൻ എന്റെ പോസ്റ്റിൽ എഴുതിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് അപ്പച്ചനെ പോയി കാണുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇത് അപ്പച്ചൻ അറിഞ്ഞിട്ടില്ല. പിന്നീട് ഡോക്ടർ കോട്ടയ്ക്കലെ ആര്യവശാലേന്റെ ഡയറക്ടർ ഡോക്ടർ പി കെ വാര്യർ മരിച്ചപ്പോഴും ഒരു പോസ്റ്റ് വന്നിരുന്നു. ഇതൊന്നും അപ്പച്ചന്റെ അനുവാദവും ഇല്ലായിരുന്നു, അപ്പച്ചന്റെ അറിവോടുകൂടി ഇട്ട പോസ്റ്റ് അല്ല. പിന്നെ ഈ അരുൺ ആന്റണി ചെയ്ത വേറൊരു ചതി, അത് മോഹനെതിരെ ഇങ്ങനെ വന്നപ്പം അയാൾക്ക് ഭയങ്കര വിരോധമായിപ്പോയി. അപ്പൊ അയാൾ ജില്ലാ സെക്രട്ടറി അല്ലേ, ജില്ലാ സെക്രട്ടറി ജില്ലയിൽ നിന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ ഒക്കെ ലിസ്റ്റ് വരിക. അപ്പോ LDF ഗവൺമെന്റ് വരുന്ന കാലം തൊട്ട് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ ഗവൺമെന്റ് സച്ചിദാനന്ദനുള്ളപ്പോ തൊട്ടാണെന്ന് തോന്നുന്നു. അപ്പച്ചന്റെ മൂത്ത മകൻ അഡ്വക്കേറ്റ് MS സജീവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്തുള്ള സീനിയർ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ ആയിരുന്നു. ഇപ്രാവശ്യം വേണമെങ്കിൽ പാർട്ടിക്ക് MM ജോസിന്റെ മകൻ എന്നുള്ളതിലും അയാളുടെ സീനിയോറിറ്റി വെച്ചും അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് കൊടുക്കാവുന്ന ഒരാളായിരുന്നു. പക്ഷെ ഈ അരുൺ ആന്റണി ഇയാളുടെ അപ്പച്ചന്റെ MM ലോറൻസിന്റെ സ്വന്തം മകന്റെ പേര് വെട്ടി ഒതുക്കി മോഹനുമായിട്ട് ചേർന്ന് അരുൺ ആന്റണിയുടെ പേര് ഉൾപ്പെടുത്തി ഇങ്ങോട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലോട്ട് വെച്ചു. അങ്ങനെ MM ലോറൻസ് അപ്പോഴാണ് അപ്പച്ചൻ ഈ ചതിയെല്ലാം ഒന്നും കൂടി വ്യക്തമാണ്, ഈ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അലവലാദികൾ എന്തുമാത്രം ക്രൂരന്മാരാണെന്നുള്ളത്. അങ്ങനെ അപ്പച്ചൻ പിണറായിനെ വിളിച്ചു എന്നാണ്, പിണറായിനെ കോടിയേരിനെയൊക്കെ വിളിച്ചു, വിജയരാവിനെ വിളിച്ചു എന്ന് എനിക്കറിയില്ല, പി രാജീവിനെ വിളിച്ചു, അങ്ങനെ പറഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ജോലി ഒന്നും ചോദിച്ചിട്ടില്ല, എന്നെ ജോലിയിൽ നിന്ന് ഈ പാർട്ടി പിരിച്ചുവിട്ടിട്ട് പോലും അപ്പച്ചൻ ഇടപെട്ടിട്ടില്ല, അപ്പച്ചനോട് ഇടപെടാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അപ്പച്ചനെ അപമാനിക്കപ്പെടുമെന്ന് അറിയാം, അപ്പച്ചന്റെ മകളാണെന്ന് അറിഞ്ഞിട്ട് അവര് പിരിച്ചു വിട്ടല്ലോ, പിന്നെ എന്തിനാണ് അപ്പച്ചൻ പോയിട്ട് എന്റെ മകളെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ കാലേ വീഴേണ്ട കാര്യം എന്ത്, കഷ്ടപ്പെട്ട് ജീവിക്കാന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം അപ്പച്ചൻ അതിലോട്ടൊന്നും ഞാൻ വലിച്ചഴച്ചിട്ടില്ല. ഈ മകന്റെ കാര്യം വന്നപ്പം അപ്പച്ചന് സഹിക്കാവുന്നതിലപ്പുറമായി. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ചിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ അപ്പച്ചൻ ഈ 92-ാം വയസ്സിൽ പ്രസ് മീറ്റിംഗ് എന്തോ നടത്തുന്നു, അങ്ങനെ എന്തൊക്കെ സംസാരം ഉണ്ടായി. അങ്ങനെയാണ് ഇത് MM ലോറൻസിന്റെ മൂത്ത മകന്റെ പേര് ഇപ്രാവശ്യത്തെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന്റെ ലിസ്റ്റിൽ പെടുത്തിയത്. ഇത് അറിഞ്ഞപ്പം വഴക്കെല്ലാം അവിടെ നടന്നോട്ടെ,
ഞങ്ങൾ തമ്മിലുള്ള സിബ്ലിംഗ് വയറൽസ് അതൊക്കെ നടന്നോട്ടെ, അതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അപ്പന് മക്കളായാലും വഴക്ക്, ഭാര്യയും ഭർത്താവിലും വഴക്ക്, സഹോദരന്മാരൊക്കെ തമ്മിൽ വഴക്കുണ്ടാവും. പക്ഷെ ഞാനിത് അറിഞ്ഞപ്പം വിജയരാഘവന് വിളിച്ചു ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എന്ത് ക്രൂരതയും ചതിയാ ചെയ്യണത്? എം എം ലോറൻസിന്റെ മകൻ, ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ എന്തിന്റെ പേരിലാണ് ആ പേര് വെട്ടിക്കളഞ്ഞോന്ന് പറഞ്ഞപ്പോ പേരുണ്ടല്ലോ, പേര് പെടുത്തിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം ഉണ്ടായില്ലല്ലോ, ലോറൻസ് ഇങ്ങനെ വിളിച്ച് കൊടിയിലൂടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ ലോറൻസ് ഇറങ്ങി തിരിക്കേണ്ടി വരും 92 വയസ്സിലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ പെടുത്തിയത്. അത് പിന്നെ ഘട്ടം ഘട്ടമായിട്ടല്ലേ പേര്, എന്തായാലും പേരുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അരുൺ ആന്റണിക്ക് കൊടുക്കാൻ പറ്റില്ല. കോടിയേരി പറഞ്ഞു അത്രേ, രണ്ടുപേരുടെ ബന്ധുക്കളെയൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല, മകന് കൊടുത്തല്ലോ അങ്ങനെ ബന്ധു, അപ്പോൾ ബന്ധുവിന് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന്. അപ്പൊ അരുൺ ആന്റണിക്ക് അപ്പച്ചനോട് വീണ്ടും വിരോധമായി. അവൻ അപ്പച്ചനെ വിളിച്ച് ചോദിച്ചു, അവൻ ആരാണ് എന്റെ അപ്പനെ വിളിച്ച് ചോദിച്ച് ഇതാക്കാൻ, അപ്പന്റെ മകന് കിട്ടി അത് കാരണം അവന് സ്ഥാനം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട്. പിന്നീട് അവൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഈ എഫ്ഇ പോസ്റ്റ് പിൻവലിക്കാനും എല്ലാമായിട്ട് അപ്പച്ചന്റെ പാസ്വേഡ് ചോദിച്ചിട്ട് അവൻ കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. എന്ത് മര്യാദയാണ്, അവൻ ഏരിയ കമ്മിറ്റി മെമ്പറോ ലോക്കൽ വല്ലാർപാടം ലോക്കൽ കമ്മിറ്റി മെമ്പറോ എന്താണ്, അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അവന്റെ അമ്മ. ബന്ധത്വം ഇവിടെ പ്രശ്നമൊന്നുമല്ല, രണ്ടും സഖാക്കളെ ഈ അമ്മയും മോനും. അപ്പച്ചൻ ആ വീട്ടിൽ നിർത്തിയപ്പോ അപ്പച്ചന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് കൊഴിഞ്ഞു വലിച്ചിട്ടുണ്ട്. പിന്നെ വില കൂടിയ വാച്ചുകള്, പേന, പുസ്തകങ്ങള്, അത് ഡ്രസ് എന്ന് പറഞ്ഞ വെള്ളം മുണ്ടും ഷർട്ടും ഇങ്ങനെയൊക്കെ ഉള്ളു, അത് അതൊന്നും കാണാനില്ല. പിന്നെ നവതിക്ക് പലരും കൊടുത്ത പാരിതോഷങ്ങള്, എന്റെ മകൻ കൊടുത്ത വില കൂടിയ ഷോളുകളുണ്ട്, പിന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് മേടിച്ച് വെച്ചതാണ് ഞങ്ങള് ഒരു കൊല്ലം മുന്നേ. അപ്പച്ചന് നവതി വരാമോണു അന്നേരം കൊടുക്കണോന്നും പറഞ്ഞ് നേരത്തെ മേടിച്ച് കളക്ട് ചെയ്ത് വെച്ചിരുന്നാണ്. എന്തിനാ ഈ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു പൊന്നാട പോലെ അണിയിച്ചത് ഒരു കാശ്മീരി ഷോളായിരുന്നു, ഒന്നുമില്ല ഒരു സാധനം. ഇതിനൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി എം എം ലോറൻസ് ഈ ഏരിയ കമ്മിറ്റി മെമ്പറായ അല്ലെങ്കിൽ സി പി എം മെമ്പറായ അരുൺ ആന്റണിയെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ഇത്രയും ചതി ചെയ്തു ഈ സഖാക്കള് എം എം ലോറൻസിനോട് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് പോസ്റ്റില് കൂടി സി എമ്മിന്റെ പോസ്റ്റില് വി എസ് അച്യുതാനന്ദന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടപ്പോ ഞാൻ എന്റെ ഒരു കമന്റ് സി എമ്മിന്റെ ഒഫീഷ്യൽ പോസ്റ്റിലാണ് ഞാൻ കമന്റ് ഇട്ടത്, എം എം ലോറൻസിനെ മറന്നുപോയോ ഇന്ന ഇന്ന സംഭവം ഉണ്ടിട്ട് ഈ അരുൺ ആന്റണി അമ്മയും ഭാര്യയും കൂടി അപ്പച്ചൻ ഇങ്ങനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോ വന്ന് സഖാക്കള് നീ ആരാടി നിന്നെ അപ്പം തള്ളി പറഞ്ഞതല്ലേ, ഇവർക്കൊക്കെ ഇവനും ഇവന്മാർക്കൊക്കെ എന്തറിയാം, എന്നെ എടിപൊളി എന്ന് വിളിച്ചതിന് ശേഷമാണ് ഞാൻ പബ്ലിക്കില് ഇങ്ങനെ ഇവന്മാരെന്നൊക്കെ ഞാൻ പറയേണ്ടി വരണത്, ഇവന്മാർക്ക് എന്തറിയാം ഞങ്ങളുടെ കുടുംബത്തിനെ പറ്റി. ഞങ്ങളുടെ അപ്പന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് വസ്ത്രം വിട്ടും നന്നായിട്ട് ഭക്ഷണം കഴിച്ചും അത്യാവശ്യം ഒരു അപ്പൊ മിഡിൽ ക്ലാസ്സിന് പോകാവുന്ന രീതിയിൽ സാമ്പത്തിക ചുറ്റുപാടിലാണ് അപ്പനും അമ്മയും ജനിച്ചു വളർന്നത്. പക്ഷെ അതൊന്നും തരാണ്ട് ഞങ്ങള് ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് എല്ലാം വളർത്തിയതാണ്. ഞങ്ങൾ ആരും അപ്പനെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പച്ചനെ വെട്ടിനിരത്തി വീട്ടിൽ വന്നിരുന്നപ്പോഴും അപ്പച്ചനെ പരിചരിക്കാനും കാത്തിരിക്കാനും ഭാര്യയും മക്കളും ഉണ്ടായിട്ടുള്ളൂ, ഒരു സഖാവ് പോലും. ഈ നായന്മാരൊക്കെ ഒരു വിവാഹത്തിന് കോട്ടയത്ത് വെച്ചിട്ട് കണ്ടിട്ട് കണ്ട ഭാവം നടിക്കാണ്ട് പോയിട്ട് അപ്പച്ചൻ സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ എം എസ് മരിച്ചപ്പം അന്ന് അപ്പച്ചൻ വെട്ടി നിരത്തപ്പെട്ട് ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമായിരിക്കുക, അപ്പച്ചൻ ഇ എം എസ് തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എ കെ സെന്ററിലെ അപ്പച്ചനെ വെട്ടി നിരത്തിയതിനു ശേഷം എ കെ സെന്ററിൽ അന്നായിരിക്കും അപ്പച്ചൻ കാല് കൂട്ടുന്നത് ഇ എം എസിനൊന്ന് അവസാനമായിട്ട് കാണാൻ. അന്ന് എം എ ബേബി അപ്പച്ചനെ ഉണ്ടിത്തള്ളി മാറ്റി ഇ എം എസിന്റെ ഭൗതിക ശരീരത്തിന്റെ അടുത്തുനിന്ന്. ഈ രണ്ട് കാര്യം അപ്പച്ചൻ സങ്കടപ്പെട്ട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെട്ട് ഞങ്ങളോട് ഒരു അവലാതിയും പറഞ്ഞിട്ടില്ല അപ്പച്ചൻ. ഇത് രണ്ടും അപ്പച്ചൻ വീട്ടിൽ നിന്ന് പറഞ്ഞതാണ്. നായന്മാരുടെയൊക്കെ മുഖം മാറ്റം നിറം മാറ്റം കണ്ട് അപ്പച്ചൻ അതിശയിച്ചു പോയി. എത്ര പ്രാവശ്യം നായന്മാരും ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നു, അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോ പോലും വന്നിട്ടുണ്ട്. ഒരാളുടെ സ്ഥാനം പോയ ഉടനെ അവര് പിന്നെ തിരിഞ്ഞു നോക്കാണ്ടായി. അപ്പൊ സ്ഥാനം വെച്ചാണ് ഈ പാർട്ടി നോക്കണത്. ഇവർക്ക് ഭയങ്കര ഹയറാർക്കി ഉള്ളതാണ്. ഒരു ഞാൻ അതുകൊണ്ടാണ് കൂടെ കൂടെ തമ്പുരാക്കന്മാരെന്ന് വിളിക്കുന്നത്. സഖാക്കളൊന്നും അല്ല, സഖാവ് എന്ന് പറയണത് ഈക്വാലിറ്റിയാണ്. എന്നെ കൊച്ചിനെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ ഈ സഖാവ് എന്താണ്, എന്തെല്ലാരും സഖാവ് എന്ന് അപ്പച്ചനെ വിളിക്കുന്നത്, കോംറേഡ് തർത്ത എന്നാ കുഞ്ഞു കാലത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അത് ഈക്വലായിട്ട് എല്ലാരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് വിളിക്കുന്നതാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ടിനെ പോലെ, അതായത് പി ബി നാഷണൽ സെക്രട്ടറി തൊട്ട് ഏരിയ കമ്മിറ്റിയോ ബ്രാഞ്ചോ എന്താണെന്ന് അറിയത്തില്ല ഈ പാർട്ടിയുടെ. ഏറ്റവും അവസാനത്തെ ആളെ വിളിക്കുന്നതും ഒരേപോലെ സഖാവെന്ന് വിളിക്കാം, യെച്ചൂരിനെയും കയറി സഖാവെന്ന് വിളിക്കാം, ഈ അരുൺ ആന്റണിനെ പോലത്തെ അലവലാദികളെയും സഖാവ് എന്ന് വിളിക്കാം. അങ്ങനെ അപ്പച്ചനെയും വിളിച്ചിരുന്ന ആൾക്കാര് സ്ഥാനം പോയപ്പോ ഒരൊറ്റ ആളെ തിരിഞ്ഞു നോക്കില്ല, സഖാവ് സുഖമാണോ എന്ന് പോലും ഈ പാർട്ടിക്കാര് തിരക്കിയിട്ടില്ല. ഇപ്പൊ സൈബർ ഗുണ്ടകളെ കൊണ്ട് കുറെ നാള് സി എമ്മിന്റെ പോസ്റ്റിൽ ഞാൻ മാന്യമായിട്ട് ഇടുന്നതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നും വിളിച്ചിട്ട് അവസാനിപ്പിക്കുന്ന സ്നേഹ ബഹുമാനത്തോടെ എന്നും പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത് എന്റെ മുഖ്യമന്ത്രിയോട് പറയാം,
ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണല്ലോ കേരളം, ഇവിടുത്തെ മുഖ്യമന്ത്രി എനിക്ക് പറയാം, എന്റെയും കൂടി മുഖ്യമന്ത്രിയാണ്. പക്ഷെ അങ്ങേരോട് പറയുമ്പോൾ സൈബർ ഗുണ്ടകൾ വന്നിട്ട് എടി പോടി, നീ അങ്ങനത്തവളല്ലേ ഇങ്ങനത്തവളല്ലേ, നിന്റെ അപ്പം തള്ളി പറഞ്ഞവളല്ലേ, നിന്റെ തന്തയ്ക്ക് അപമാനം ഉണ്ടാക്കിയല്ലേ, നിന്റെ അപ്പം ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ആ വാഴ വെച്ചാ മതി എന്നും പറഞ്ഞു. അതില് എസ് എഫ് ഐയും DYFS അഗാത്തികളും കൂടി ഉണ്ട്, പെണ്ണുങ്ങൾ പോലും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവര് വിളിക്കുന്നത്, എടി പൊടി എന്ന് വിളിച്ച്. കഴിഞ്ഞ ദിവസം വളരെ വൃത്തിയട്ട രീതിയിൽ ഒരുത്തൻ വന്നിട്ട് നീ അങ്ങനെ എത്തവളല്ലേടി ഇങ്ങനത്തവളല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നെ അപ്പം തള്ളി പറഞ്ഞവളല്ലേടി, അപ്പം തള്ളി പറഞ്ഞ പിന്നെ മകൾക്ക് എന്ത് ഇതുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം തള്ളി പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം ഞങ്ങളുടെ മാത്രം പ്രശ്നമോ, ഇവനൊന്നും ഏറ്റുപിടിക്കേണ്ട പ്രശ്നമൊന്നും ഇല്ല, കുടുംബ പ്രശ്നം പറഞ്ഞ ഞാൻ എവിടെ ചെന്നിട്ടില്ല, ഇടപെടാൻ പറഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് വേണ്ടി ചെന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട് എ കെ സെന്ററിലും. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ ഇരിക്കുമ്പോഴും ചെന്നിട്ടുണ്ട്. ഒരു അക്ഷരം ഇടപെട്ടിട്ടില്ല. MA ബേബി അന്ന് പറഞ്ഞത് ആശ ഞങ്ങൾ ഇടപെടില്ല, ഇത് കുടുംബകാര്യമാണെന്ന്. ഇപ്പൊ അവര് MM ലോറൻസിനെ വീണ്ടും മക്കളെ എല്ലാരും ചെതറിക്കളഞ്ഞു ഈ കമ്മ്യൂണിസം കാരണം. ദൈവവിശ്വാസം മാനസിക രോഗമാണെന്നും പറഞ്ഞാണ് അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെ എന്റെ അമ്മ മാനസിക രോഗിയായിട്ട് അറിയപ്പെട്ടു കേരളം മുഴുവനായിട്ട്. അമ്മയ്ക്ക് അപ്പച്ചനെ കുറച്ച് സംശയം ഉണ്ടായിരുന്നു, അതൊരു രോഗാവസ്ഥയിലൊക്കെ ആക്കി എടുത്തതാണ്. അപ്പച്ചന്റെ അനിയനും അപ്പച്ചന്റെ ഒരു അനന്തരവൻ റിട്ടയർഡ് ജഡ്ജ് ഉണ്ടായിരുന്നു ബാബു മാത്യു പി ജോസഫ്, അവനെല്ലാം കൂടി എന്റെ അമ്മയെ ഭ്രാന്തിയാക്കി കേരളം മുഴുവൻ ഞങ്ങളെയാക്കി. അതും പറഞ്ഞിട്ട് മണ്ണോട് ചേർന്ന് പോയി. നിങ്ങൾക്കറിയാവോ എന്റെ അമ്മ മരിച്ചത് 2014, ഇന്ന് 2021, എന്റെ എത്ര വർഷമായി അമ്മ മരിച്ച അമ്മയുടെ അസ്ഥിക്കൂടം പോലും മണ്ണിൽ ലയിച്ചു പോയില്ലേ. ആ അമ്മയെ പോലും ഇപ്പോഴും അപമാനിക്കുക, മാനസിക രോഗിയായിരുന്നു ലോറൻസിന്റെ അമ്മ ഭാര്യ, മാനസിക രോഗിയായിരുന്നു എന്നും പറഞ്ഞ് ഇവനൊന്നും അമ്മമാരില്ലേ, ഇവന്റെയൊക്കെ അസുഖം എന്താ അസുഖമായിരിക്കും, പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് മാനസിക രോഗം എന്ന് പറഞ്ഞത് ഭർത്താവിന്റെ സംശയം ഉണ്ടായിരുന്നു, ഭക്തി മാനസിക രോഗമാക്കി കണ്ട ഒരു പാർട്ടി. അവിടെ ആ അമ്മയെ പോലും വെറുതെ വിടുന്നില്ല, എപ്പോഴും സഖാക്കള് സൈബർ ഗുണ്ടകളെന്നും പറഞ്ഞ് തീറ്റിപ്പോറ്റണ അലവലാദികള് വന്നിട്ട് അമ്മേനെ ഞങ്ങളെയൊക്കെ ഇപ്പോഴും അപമാനിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ അപ്പച്ചന്റെ പേരില് ഒരു പാർട്ടി മെമ്പർ, അവൻ ബന്ധുവൊന്നും അല്ല, അവൻ ഏതോ വകയല അകന്ന ബന്ധു, ഇവിടെ ബന്ധുത്വമൊന്നും ആരും പറയേണ്ട കാര്യമില്ല, അവൻ പാർട്ടി മെമ്പറാണ്, അവന്റെ അമ്മ പാർട്ടി മെമ്പറാ വളവാട് പഞ്ചായത്ത്, അതിപ്പോ വല്ലാർപാടും ആയിട്ടുണ്ട്. അവിടെ മാറി മാറി അമ്മയും മോനുമാണ് സ്ഥിരം സ്ഥാനാർത്ഥികളാകെ 8 നില പൊട്ടലും. സ്ഥാനാർത്ഥികളാകുന്നത് പൈസ തിരിച്ചെടുക്കാനും സഖാക്കളെ ഭീഷണിപ്പെടുത്താനും. സ്ഥാനാർത്ഥികളാക്കാൻ അവിടുത്തെ പാർട്ടിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, MM ലോറൻസിന്റെ റെക്കമെൻഡേഷനിലാണ് സ്ഥാനാർത്ഥിയാകുന്നത്. MM ലോറൻസ് പറയുമ്പോ പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും തള്ളിക്കളയാൻ പറ്റുന്നില്ല. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് നിൽക്കുന്നവർക്ക് ഈ അമ്മയും മോനും കാരണം അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോലും പറ്റുന്നില്ല. സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പിന്നെ പൈസ തിരിച്ചെടുക്കില്ല. പിന്നെ MM ലോറൻസിന്റെ അനന്തരവനാണ്, അനന്തരവളാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക. ആ അവനും അമ്മയും ഭാര്യയും ചേർന്നാണ് അപ്പച്ചനെ ഇങ്ങനെ ആക്കിയെടുത്തത്. പണ്ട് കാലത്ത് MM മാത്യു എന്ന് പറഞ്ഞൊരു അനിയൻ ഉണ്ടായിരുന്നു, പാർട്ടിക്കാർക്ക് തന്നെ അറിയാം എന്റെ അപ്പച്ചൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒറ്റപ്പെടാൻ കാര്യം സ്വന്തം അനിയൻ MM മാത്യു, ഒരു അനന്തരവൻ BABU MATHEW P. JOSEPH എന്നും പറഞ്ഞാണ്. BABU MATHEW P. JOSEPH ഹൈക്കോടതി ജഡ്ജായിരുന്നു, അവനിപ്പം ഉപലോകയാണ്. എവിടത്തെ ജഡ്ജായാലും അവനൊക്കെ വെറും അവനെ പറയാൻ പറ്റുള്ളൂ. എന്റെ അമ്മയുടെ വീട്ടിലെ സ്വത്ത് അന്വേഷിച്ച് വന്നിട്ടുണ്ട്, ഇവൻ വക്കീലായി ഉടനെ വന്നിട്ട് അമ്മായി അമ്മായിയുടെ വീട്ടിൽ എത്ര സ്വത്തുണ്ടെന്ന്. കാൾ മാർക്സിന്റെ ഭാര്യ വീട്ടിലെ സ്വത്തിനായിരുന്നു കാത്തിരുന്നത്, മൂലധനം എഴുതിക്കൊണ്ട് ടൈം പാസിന് എഴുതി വെച്ചിട്ട് അങ്ങേര അന്വേഷിച്ചത് ഭാര്യ വീട്ടിലെ സ്വത്ത് അന്വേഷിക്കാൻ അമ്മായിയമ്മ തട്ടിപ്പോയിട്ടുണ്ട്. എവിടെയാ ഞാൻ വായിച്ചത്, ഏഞ്ചൽസിനോട് പറഞ്ഞു, ഏഞ്ചൽസിനോട് പറഞ്ഞൊന്ന് അമ്മായിയമ്മ തട്ടിപ്പോയിട്ടുണ്ട്, ഇനി അവരുടെ സ്വത്ത് കുറച്ച് കിട്ടുമെന്ന്. ഇതൊക്കെയാണ് കമ്മ്യൂണിസം. എന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് ചെതറിപ്പോയി ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഇങ്ങനെയൊന്നും കേരള സമൂഹം ഇട്ട് അപമാനിക്കാൻ വേണ്ടി വളർന്നവരൊന്നും അല്ല. ഏതില്ലായ്മയിലും അപ്പനും അമ്മയും 4 മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അപ്പത്തിന്റെ സ്ഥാനത്തേറ്റത്തിനോടോടി സഖാക്കളെ ഹൈജാക്കിയാണത് മനസ്സിലാക്കാം. അവർക്ക് കൊണ്ടു നടക്കേണ്ടി വരും അവരുടെ പാർട്ടിയുടെ ഒരു ഉയർന്നു വരുന്ന സഖാവ്. അപ്പച്ചന് അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നതും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളെയൊന്നും തിരിഞ്ഞു നോക്കാത്ത അപ്പച്ചൻ ജീവിത കിടക്കുമ്പോ എന്റെ അമ്മ, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, 3 മക്കളെയായിട്ട് പട്ടിണി കോലമായിട്ട് എറണാകുളം സിറ്റിയിൽ ജീവിച്ചപ്പോ സ്വന്തം വീട്ടുകാരും സ്വന്തം ബ്രദറും, ആ ബ്രദറാണ് 2 ദിവസം മുമ്പ് മരിച്ചത് 94-ാമത്തെ വയസ്സില്, അവരൊക്കെ നോക്കാനുള്ളു. ഈ MM ലോറൻസിന്റെ സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ലോറൻസിനെ നോക്കിയിട്ടില്ല, ലോറൻസിന്റെ ഭാര്യനെ മക്കളെ എങ്ങനെ ജീവിച്ചിരിക്കണോ നോക്കിയിട്ടില്ല. ലോറൻസിന് ബന്ധുക്കളുണ്ടായത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു, പിന്നെ സെക്രട്ടേറിയറ്റിലായിട്ട്, പിന്നെ കേന്ദ്ര കമ്മിറ്റി, അതിന്റെ കയ്യിൽ MP ആയി, LDF കൺവീനറായി, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ മാറാണ്ടായി. ഒരു വശത്ത് സഖാക്കള് പാർട്ടി, ഒരു വശത്ത് ബന്ധുക്കള്.
ഭാര്യയ്ക്കും മക്കൾക്കും ഒന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പോലും പറയാൻ അപ്പച്ചന് കേൾക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഫോൺ ചെയ്താലും ഒരുപാട് സങ്കടങ്ങളൊക്കെ വരുമല്ലോ ഓരോ ജീവിതത്തിൽ കല്യാണം കഴിച്ചൊക്കെ പോകുമ്പോ. അപ്പൊ വിളിച്ചാലും പറയും. എ കെ സെന്ററിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് അന്നുണ്ടായിരുന്ന സഹകൾക്കൊക്കെ അറിയാൻ പറ്റും. കരഞ്ഞോണ്ട് വിളിച്ചാലും പറയും ഞാൻ മീറ്റിംഗിലാണെന്നും പറഞ്ഞിട്ട് ആയിക്കോട്ടെ പിന്നെ കാത്തിരിക്കും. പിന്നെ വരുന്നത് ഈ എം എം മാത്യുവിന്റെ ബാബു മാത്യുവിന്റെ അകമ്പടിയോടുകൂടിയ വന്നിരുന്ന് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചിട്ട് അവന്മാര് പോകും ഈ അനിയനും അനന്തരവനും. അപ്പച്ചൻ അടുത്ത മീറ്റിംഗിലോട്ട് പുറപ്പെടും. അവിടെ ഒരു ഭാര്യയ്ക്കൊന്നും പറയാൻ സമയമില്ല, മക്കൾക്കൊന്നും പറയാനില്ല. ഇപ്പൊ വയസ്സായപ്പം അപ്പച്ചനെ കൊണ്ട് നിർത്തി നോക്കാനെന്നുള്ള വ്യാജേനെ കൊണ്ട് നിർത്തിയിട്ട് അപ്പച്ചന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് തട്ടിയെടുത്തു. അപ്പച്ചന്റെ വാച്ച് വാച്ചുകള് ഒരു വാച്ചൊന്നും അല്ല, അപ്പച്ചന് വാച്ചും പേനൊക്കെ ഭയങ്കര ഇഷ്ടം, ആരെങ്കിലും ഒക്കെ കൊടുത്തതായിരിക്കും. കാശ് കൊടുത്തൊന്നും അപ്പച്ചന് വാങ്ങാനുള്ള സ്ഥിതിയൊന്നും ഇല്ല, ആകെ ഉള്ളത് എം പി പെൻഷനാണ്. ആ കാശ് ഇന്ന് തട്ടിയെടുക്കുക. പിന്നെ ഡ്രസ്സ് പാരിദോഷങ്ങൾ കിട്ടിയതൊക്കെ ഡ്രസ്സ് തട്ടിയെടുത്തു. മൂത്രത്തിന് കൺട്രോൾ ഇല്ലാണ്ടായിപ്പോയപ്പോ തഴഞ്ഞിട്ട് എന്നെയും എന്റെ മകനെയും ഞങ്ങൾ ഓടിച്ചെന്നതാണ്, വേണമെങ്കിൽ വഴക്ക് വെച്ചോണ്ട് ഇരിക്കാമായിരുന്നു എനിക്ക് എന്റെ അപ്പനോട്. അറിഞ്ഞ ഉടനെ ആ നിമിഷം പാതിരാത്രിക്ക് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, കേരളം ഭയപ്പെടുന്ന പോലത്തെ ഇതായിരുന്നു. ഞാനിവിടെ പോലീസിലൊക്കെ അറിയിച്ചിട്ടാ പോയത്. പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ, ട്രെയിനിലൊക്കെ അധികം കിടന്ന് ഉറങ്ങണ്ടെന്ന്. അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഞാൻ ഉറങ്ങും, ഉണർന്നിട്ട് മിലനെ മിലനോട് വായിച്ചിരിക്കാൻ പറയും, മിലൻ ഉണർന്നിരിക്കും. എന്നിട്ട് ഞാൻ ഒത്തിരി നേരം റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ മിലന് ഉറങ്ങും. അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ അവൻ എന്നെ വിളിക്കും, പിന്നെ ഞാൻ കിടക്കും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല എറണാകുളം എത്തുമ്പോൾ. വെളുപ്പിന് അവിടെ എത്തുമ്പോൾ എറണാകുളം സ്റ്റേഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും എന്റെ മകനും മൂന്നേ മൂന്ന് പുരുഷ യാത്രക്കാരും മാത്രമാണ് എറണാകുളം സൗത്തിൽ ഇറങ്ങാനുണ്ടായിരുന്നത്. അവരിറങ്ങി പുറത്തോട്ട് പോയി. ഞങ്ങൾ അവിടെ ഇരുന്നു നേരം വെളുക്കണവരെ. രണ്ട് പോലീസുകാരെയും കണ്ടു. മൂന്നോ നാലോ പേര് പ്ലാറ്റ്ഫോമിൽ പൊതിച്ചു മൂടി കിടക്കുന്നുണ്ട്. ഒരു ഒറ്റ ആളില്ലായിരുന്നു, വിജനമായിരുന്നു. ഓരോ സ്റ്റേഷനും കാണുമ്പം ഭയപ്പെടുത്തുന്ന ഇരുട്ടും നിശബ്ദതയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ മകനെയും കൂട്ടി അപ്പനെ കാണാൻ ചെന്ന. ആ എന്നെയാണ് കള്ള പോസ്റ്റിൽ കൂടി കേരളം മുഴുവനിട്ട് അപമാനിച്ചത്. എന്നിട്ട് കമന്റ് എഴുതുന്ന മുഴുവൻ അപ്പൻ തള്ളിപ്പറഞ്ഞില്ല, അപ്പൻ തള്ളിപ്പറഞ്ഞു, അപ്പൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൻ അറിയാണ്ടിട്ട പോസ്റ്റ് ആഘോഷിച്ചു സി പി എം സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ അലവലാദികൾ. ഇപ്പൊ അപ്പച്ചന് അത് അറിഞ്ഞിട്ടില്ല. അപ്പച്ചൻ വിളിച്ചിട്ട് അത് പിൻവലിക്കാൻ നോക്കിയിട്ടും അപ്പച്ചൻ അത് മാറ്റണം എന്ന് പോലും ഇന്ന് രാവിലെ അപ്പച്ചനോട് സംസാരിച്ചു. അപ്പോഴും പറഞ്ഞു അവൻ ഫോൺ എടുക്കണില്ല. ചേച്ചിയും പറഞ്ഞു അവൻ ഫോൺ എടുക്കണില്ല എന്ന്. ലോറൻസ് അഗാവ് വിളിച്ചിട്ട് എടുക്കണില്ല. ഇത്ര നാളവനൊക്കെ ലോറൻസ് അഗാവ് മതിയായിരുന്നു. ഇപ്പൊ ലോറൻസ് അഗാവ് സ്വന്തം ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കണില്ല, അവൻ അറ്റൻഡ് ചെയ്യണില്ല. അവൻ പാർട്ടി മെമ്പറാണ്, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി മെമ്പറാണ്. ലോറൻസ് അഗാവിന്റെ മകനെ വെട്ടി നിരത്തിക്കൊണ്ട് അവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കാൻ നോക്കി. എന്നിട്ട് അവൻ വിളിച്ച് അപ്പച്ചനെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോ അപ്പച്ചൻ പറഞ്ഞു, അത്രേ നിനക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട്, എന്റെ മകൻ 36 വർഷമായി അഭിഭാഷകനായിട്ട് നിൽക്കുന്നെന്നുള്ളത്. പിന്നെ അപ്പച്ചനറിയാണ്ട് തന്നെ ഞാൻ അപ്പച്ചന് പുറകെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഇളയ മകന്റെ വീട്ടില് തറവാട്ടില് നിൽക്കുമ്പം അത് ഒരു 8 മാസങ്ങളിലൊക്കെ ആയിട്ടുണ്ടാവാം. അതിനുശേഷം അപ്പച്ചനി ഈ അരുൺ ആന്റണി എന്ന് പറഞ്ഞവന്റെ വീട്ടിൽ പോയി നിന്നത്. അപ്പച്ചൻ അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ അപ്പച്ചൻ ബാത്റൂമിൽ വീണ് കിടന്നിട്ട് മൂന്നാമത്തെ മകൻ എന്റെ നേരെ മൂത്ത ബ്രദറും ഭാര്യയും മക്കളും ഉള്ള വീട്ടില് അപ്പച്ചൻ ബാത്റൂമിൽ കിടന്നിട്ട് വീണ് കിടന്ന് അവിടെ വിളിച്ചിട്ട് ആരും അറിഞ്ഞില്ല. ഒരു ബൈ സ്റ്റാൻഡർ എന്ന ആള് അന്ന് കഷ്ടകാലത്തിന് ആള് ലീവിലായിരുന്നു. തന്നെ 3 മണിക്കൂറെന്തോ ബാത്റൂമിൽ ഒറ്റയ്ക്ക് കിടന്ന് 91 വയസ്സിൽ. എന്നിട്ട് തന്നെത്താനെ എങ്ങനെയോ നിരങ്ങി പുറത്ത് വന്നിട്ട് മൂത്തമകൻ മാറി താമസിക്കുക. വിളിച്ച് ഫോൺ ചെയ്ത് അറിയിച്ചപ്പോഴാണ് ഇത് അറിയുന്നത്. അയാള് വന്ന് ഭാര്യ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഭാഗ്യത്തിന് പൊട്ടലൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം അറിയുമ്പോഴും ഞാൻ നിരന്തരം ഡെയിലി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വിളിക്കാറുണ്ടായിരുന്നു സഖാക്കൾ. എന്റെ അപ്പൻ ഞാൻ അന്വേഷിക്കണം, എന്റെ അപ്പന്റെ സ്ഥിതി ഇതാണ്, കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല, കൃത്യമായിട്ട് നോക്കുന്നില്ല ആരും, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ പറയും ലോറൻസ് പറയട്ടെ, ലോറൻസ് പറയട്ടെ എന്ന്. ലോറൻസ് അഭിമാനം കൊണ്ടും ദുരഭിമാനം കൊണ്ടും ആരോടും പറയുന്നില്ല. ഉച്ചയ്ക്ക് ലെനിൻ സെന്ററിൽ പോയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് കുറെ നാളായിട്ട്. അവിടെ ചെല്ലുമ്പോ സഖാക്കള് നേരിട്ട് പറയണില്ല, പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് ഈ വയസ്സുകാലത്ത് ഇവിടെ വന്നിരിക്കുന്നത്, അയാൾക്ക് വീട്ടിലിരുന്നൂടെ, ഇനി പണി നിർത്തിക്കൂടെ എന്ന് അങ്ങനെ പറയുന്ന സഖാക്കളാണ് ഇപ്പൊ പാർട്ടിയുടെ സ്വത്താണെന്ന്. ഇനി മുദ്രാവാക്യം വിളിക്കാൻ അവസാനമായിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കാനും കൊടി കൊണ്ടുവന്ന് ഇടാനും വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പാർട്ടി. എം എം ലോറൻസിനെ ഒരുപാട് ടോടിച്ചിട്ടുണ്ട് പാർട്ടി, ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചില കമന്റ്സ് ഒക്കെ പറയണത് പാർട്ടിയുടെ കാശ് കൊണ്ട് ജീവിച്ചതല്ലേ, പാർട്ടിയുടെ എച്ചിരി നിന്ന് വളർന്നതല്ലേ ഡി ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ അമ്മാമ്മ കൊണ്ടുവരുന്ന മീനും തേങ്ങയും കൊണ്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ എത്തിയത് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. അവർക്ക് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വിളമ്പി തരുള്ളായിരുന്നു. കരിമീനും ചെമ്മീനും കണമ്പും അങ്ങനത്തെ മീനെല്ലാം വന്നാല് പൊരിച്ച് അവിടെയാണ് എത്തിക്കുന്നത്. ഈ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോ, ഒറ്റ ഓട്ടത്തിന് പോകാം, അടുത്ത താമസിച്ചിരുന്നത്.
പഴയ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോഴത്തെ ലെൻ സെന്റർ പോലത്തെ കൊട്ടാരമൊന്നും ആകണേന് മുമ്പും ജില്ലാ കമ്മിറ്റി ഓഫീസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കുട്ടിക്കാലത്ത്. അവിടുത്തെ സഖാക്കൾക്ക് കൊടുത്തിട്ടേ അമ്മ ഞങ്ങൾക്ക് തരുള്ളായിരുന്നു. അങ്ങനെ ജീവിച്ചൊരു കുടുംബത്തിനെയാണ് ഇങ്ങനെ ചെതർത്തി വഴക്ക് വന്നത്. മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുള്ള കുടുംബ ഇഷ്യൂസും കുറച്ച് ഇഷ്യൂസ്, അമ്മയെ നോക്കാൻ പറ്റാത്തതും അമ്മയുടെ സ്വത്തിന്റെ പേരിലുള്ള തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുതലെടുത്ത് കയറി കൂടിയതാണ് ഈ ബന്ധുക്കളും എല്ലാം. എന്നിട്ട് അതിന് കൂട്ടു നിൽക്കുവാണ് ഈ പാർട്ടി. ഒരിക്കൽ പോലും ബാലാനന്ദ് എന്ന് പറഞ്ഞ മരിച്ചുപോയ സഖാവ് ഒഴിച്ച് ഒരു ഒറ്റ സഖാക്കള് ഈ വഴക്ക് ഒന്ന് തീർത്ത് പോണോന്ന് ആഗ്രഹിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. ആശാ ലോറൻസ് എന്ന അമ്മയും മാതാവും, ആശാ ലോറൻസിന്റെ മകൻ മിലൻ ജോസഫും എത്രമേൽ സൈബർ ഗുണ്ടകളാൽ, കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നറിയാമോ? ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ അവർ നിരന്തരം അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ സഭ്യമായ രീതിയിൽ തങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം അവതരിപ്പിച്ചാൽ പോലും, കമൻ്റായിട്ട് ഇട്ടാൽ പോലും അതിൻ്റെ താഴെയും കൂടെ വന്ന് നിന്നെ എം ലോറൻസ് തള്ളി പറഞ്ഞതല്ലേ, പിന്നെ നിനക്കെന്ത് കാര്യം, പിന്നെ ഭാഷ വേറെയാണ്, അതൊന്നും എനിക്ക് പറയാനാവില്ല, അത്ര നിലവാര തകർച്ചയിൽ കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നതാണ്. എത്രയോ ഉന്നതനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയുടെ മകളും മകളുടെ മകനും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്തരം അപമാനിക്കപ്പെടുന്നു. എങ്ങനെ? തൻ്റെ പിതാവിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ചു, ആ പാസ്വേഡ് പോലും ഇപ്പോൾ തിരിച്ചു ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയാണ് ആശ തന്നെ പറയുന്നത്. തൻ്റെ അറിവില്ലാതെ മറ്റൊരാൾ തൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിച്ചു, കാരണം അദ്ദേഹമായിരുന്നു അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ സുഖമില്ലാതായി, അങ്ങനെ ഇതൊന്നും കൈകാര്യം ചെയ്യാതെ വന്നപ്പോൾ അപ്പോഴും എം ലോറൻസ് എന്ന ആ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചു കൊണ്ടുവരുന്നത് അരുൺ ആന്റണിയാണ്. അയാൾ അയാൾക്ക് തോന്നിയ രീതിയിൽ അത് പല രീതിയിലും ഉപയോഗിച്ചു. ആശാ ലോറൻസ് പറയുന്നത് പ്രകാരം സുരേഷ് ഗോപിയെ ട്രോളാൻ വരെ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ഉപദേശിക്കുന്നു എന്ന ഭാവന, സുരേഷ് ഗോപിയെ കൊച്ചാക്കാൻ വരെ എം ലോറൻസിൻ്റെ അക്കൗണ്ട് വ്യാജമായി ഉപയോഗിച്ചു എന്ന് ആശാ ലോറൻസ് തന്നെ പറയുന്നു. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ആശാ ലോറൻസ് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇതിലെ യഥാർത്ഥം എന്ത്, വസ്തുത എന്ത് എന്ന്, ഈ സംഭവങ്ങളുടെയൊക്കെ നിജസ്ഥിതി എന്ത് എന്ന് ഇത് കേട്ട നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ തന്നെ വിലയിരുത്തുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.